ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രേക്ഷകരടക്കം ത്രില്ലടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒന്നാണ് ബോക്സ് ഓഫീസിൽ കോടി ക്ലബുകളിൽ കയറിക്കൂടിയ സിനിമകൾ. ഒരു സിനിമ റിലീസായാൽ അതിന്റെ വിജയത്തിനപ്പുറത്തേക്ക് സിനിമ ഏത് ക്ലബിൽ കയറുമെന്ന് നോക്കിയിരിക്കുന്നവരാണ് സിനിമാ പ്രേമികൾ അടക്കമുള്ളവർ. മാത്രമല്ല സിനിമകളുടെ സാമ്പത്തിക വിജയത്തെ പുതിയ രീതിയിൽ വേർതിരിക്കാനും ഇത്തരം ക്ലബുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 1000 കോടി എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പല സിനിമകളും ഇത്തരത്തിൽ 1000 കോടി ക്ലബുകളിൽ വരെ കയറിയതോടെ ഇത് വലിയ രീതിയിൽ സിനിമകളെ സ്വാധീനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയ ചിത്രങ്ങൾ മാത്രമാണ് 1000 കോടി കടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ 1000 കോടി ക്ലബുകളിൽ കയറിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പോലെ തന്നെ ഹിറ്റായി മാറുന്നവരാണ് സിനിമയിലെ നായകന്മാരും. 7 വർഷം മുൻപെത്തിയ ബോളിവുഡ് ചിത്രമായ ദംഗലാണ് 1000 കോടി ക്ലബിലേക്ക് ആദ്യം എത്തിയ ഇന്ത്യൻ സിനിമ. 2016 അമീർ ഖാൻ മുഖ്യവേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് നിതീഷ് തിവാരിയാണ്. ബയോഗ്രാഫിക്കൽ സ്പോർട്സ് ഡ്രാമയായ ചിത്രം രാജ്യത്തിനകത്തും പുറത്തു വൻ ഹിറ്റായിരുന്നു. സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ 2200 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. 2017 റിലീസായ SS രാജമൗലി ഒരുക്കിയ ബാഹുബലി ദ കൺഫ്യൂഷൻ ആണ് അടുത്ത ചിത്രം. ബാഹുബലിയുടെ 2nd ഭാഗമായ ചിത്രത്തിന് ലോകമെമ്പാടും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ബ്രഹ്മാണ്ട ചിത്രമായ സിനിമയിൽ പ്രഭാസാണ് മുഖ്യ വേഷത്തിൽ എത്തിയത്. പ്രഭാസിന്റെ കരിയർ ബെസ്റ്റ് ചിത്രം കൂടിയായിരുന്നു ഇത്. ബോക്സ് ഓഫീസിൽ ചിത്രം 1800 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. രാജമൗലിയുടെ തന്നെ മറ്റൊരു വിസ്മയമായിരുന്നു 2022 പുറത്തിറങ്ങിയ RRR. രാംചരണും ജൂനിയർ NTR മുഖ്യ വേഷത്തിലെത്തി ചിത്രം രാജ്യത്തിനകത്തും പുറത്തും സൂപ്പർ ഹിറ്റായിരുന്നു. 1000 കോടി ക്ലബിൽ കയറിയത് കൂടാതെ ചിത്രം ഓസ്കാർ നേടുകയും ചെയ്തു. ജൂനിയർ NTR ആദ്യത്തെ 1000 കോടി സിനിമയായിരുന്നു RRR. രാംചരണിന്റെ കരിയറിന് വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ചിത്രം കൂടിയാണ് RRR. 1000 കോടി കടന്ന സിനിമകളിൽ 3rd സ്ഥാനത്താണ് ഇപ്പോൾ RRR ഉള്ളത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ തരംഗമേമാറിയ സിനിമയായിരുന്നു KGF Chapter 2. 100 കോടി ബഡ്ജറ്റിൽ ഒരുക്കി 1200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം പ്രശാന്തിയിലാണ് സംവിധാനം ചെയ്തത്. എല്ലാ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ടാണ് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്താണ് KGF Chapter 2 മുന്നേറിയത്. യാഷാണ് ഗ്യാങ്സ്റ്റർ ചിത്രത്തിൽ നായകനായി എത്തിയത്. KGF എന്ന ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇടം നേടിയ നടനാണ് യാഷ് എന്ന് വേണമെങ്കിലും പറയാം. ഷാരൂഖ് ഖാന്റെയും കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ രീതിയിൽ തകർച്ച നേരിട്ട ബോളിവുഡിന്റെയും തിരിച്ചുവരവായിരുന്നു സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രമായ പഠാൻ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 1000 കോടി കടന്ന ചിത്രം ഇപ്പോഴേ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1000 കോടി ക്ലബ് നേട്ടത്തിലെത്തുന്ന 5th ഇന്ത്യൻ ചിത്രമാണ് പഠാൻ.